ആചാര പ്രകാരം ഭർത്താവിൻ്റെ ദീർഘായുസ്സിനായി സ്ത്രീകൾ വ്രതം അനുഷ്ഠിക്കുന്നതിനെയാണ് കർവ ചൗത്ത് എന്ന് പറയുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിലെ മുസ്ലിം സ്ത്രീകളും ഭർത്താവിൻ്റെ ദീർഘായുസ്സിനായി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ഹിന്ദുക്കളുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, മറിച്ച് പൂർണ്ണ വിശ്വാസത്തോടെയാണ് മുസ്ലിം യുവതികൾ കർവ ചൗത്തിൻ്റെ വ്രതം അനുഷ്ഠിക്കുന്നത്. ഡി എൻ എ പരിശോധനാ ഫലം വൈകുമ്പോൾ ബിനോയ് കോടിയേരിക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി രഹസ്യ ഫോട്ടോ ശേഖരിച്ചപ്പോൾ ഫോട്ടോകൾ ഒന്നൊന്നായി പുറത്തുവിടുകയാണ്. ഹണിമൂൺ കാലത്ത് ബിനോയ്ക്കൊപ്പം എടുത്ത ഫോട്ടോയാണ് കർവാ ചൗത്ത് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമെന്നോണം ബിഹാറി ബാർ ഡാൻസർ റിപ്പോർട്ട് പങ്കുവച്ചത്. കർവാ ചൗത്ത് ദിന ഓർമ്മകൾ എന്ന വാചകം സഹിതമാണ് കഴിഞ്ഞ ദിവസം ഫോട്ടോ യുവതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഫോട്ടോ ഇട്ട് ഏതാനും സമയം കൊണ്ട് തന്നെ ഇത് വൈറലായി. അനവധി ഷെയറുകളും ലൈക്കുകളും ഈ ഹണിമൂൺ ഫോട്ടോയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആശംസകൾ നേർന്ന് നിരവധി പേർ കമൻറ്റും ചെയ്തിട്ടുണ്ട്. ബിനോയ് കോടിയേരി കോടതി നടപടി കണ്ട് ആശ്വസിക്കേണ്ടെന്ന് താക്കീത് കൂടിയാണ് ബിഹാർ യുവതി നൽകുന്നത്. കോടിയേരി കുടുംബത്തിന് യുവതിയുടെ നീക്കങ്ങൾ മൈഗ്രേനായി മാറിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം. ആരോ ബിനോയ് പപ്പയുടെ കാർബൺ കോപ്പിയാണ് എന്ന വാചകത്തോടെ ബിഹാർ യുവതി നേരത്തെ ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. ഒക്ടോബർ 11 യുവതി തൻ്റെ മകൻ ആരവും ബിനോയുമൊത്തുള്ള ഫോട്ടോ ഇട്ടത്. ഡി എൻ എ പരിശോധനാ ഫലം വരാൻ സാങ്കേതിക തടസ്സം നിലനിൽക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ ബിനോയ്ക്ക് വീണ്ടും വീണ്ടും തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഹാറി ബാർ ഡാൻസർ. ആരവ് കുഞ്ഞായിരുന്നപ്പോൾ അവനെ എടുത്ത് മൂർദാവിൽ ചുംബിച്ചു നിൽക്കുന്ന ബിനോയ് കോടിയേരിയുടെ ചിത്രമാണ് യുവതി പുറത്തുവിട്ടത്. നിരവധി പേരാണ് യുവതി ഇട്ട ഈ ഫോട്ടോ പങ്കുവച്ചത്. അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ധാരാളം പേർ കമൻറ്റും ഇട്ടിട്ടുണ്ട്. മകൻ ആരവിൻ്റെ പേരിനൊപ്പം പിതാവിൻ്റെ പേരായ ബിനോയ് എന്നുകൂടി യുവതി ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ബിഹാർ യുവതി ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ബിനോയ് കോടിയേരിക്കൊപ്പമുള്ള തൻ്റെ പഴയ ചിത്രമായിരുന്നു യുവതി ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഫോട്ടോയാക്കിയത്. ഓർമ്മകൾ എന്ന പേരിൽ വിശ്വാസത്തിൻ്റെ ഐക്കണോടുകൂടിയാണ് ഈ ബിഹാർ യുവതി ബിനോയ്ക്കൊപ്പമുള്ള ഫോട്ടോ തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പങ്കുവച്ചത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 4 യുവതിയിട്ട പ്രൊഫൈൽ ഫോട്ടോയിൽ ധാരാളം പേർ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ലാൽ സലാം, ലവ്ലി കപ്പിൾ, ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മ തുടങ്ങി ഇവരുടെ ഫേസ്ബുക്ക് ഫോട്ടോയ്ക്ക് ധാരാളം കമൻറ്റുകളും ഒത്തിരി വരുന്നുണ്ട്. വിവാഹിതനായ ശേഷം ബിനോയുമൊത്തുള്ള ഫോട്ടോകളിലൊന്നാണ് യുവതി പങ്കുവച്ചത്. ഈ കഴിഞ്ഞ ജൂലൈ 30 ബിനോയ് കോടിയേരിയും മകനും ഒപ്പമുള്ള പഴയ ചിത്രം യുവതി ഫേസ്ബുക്കിൽ കവർ പേജാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രൊഫൈൽ ഫോട്ടോയും ബിനോയ്ക്കൊപ്പമുള്ള ചിത്രമാക്കി മാറ്റിയത്. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ജൂലൈ 21 മുംബൈ JJ ആശുപത്രിയിൽ വെച്ചായിരുന്നു ബിനോയിയുടെ ഡി എൻ എ പരിശോധന. ഡി എൻ എ പരിശോധന കഴിഞ്ഞ് 3 ആകാറായെങ്കിലും ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പരമാവധി 3 മാത്രമാണ് ഫലം പുറത്തുവരാൻ സമയമെടുക്കുക എന്നിരിക്കെ ഈ കാലതാമസം പല സംശയങ്ങൾക്കും വഴിമാറിക്കഴിഞ്ഞു. കേസ് അട്ടിമറിച്ചു എന്ന് തുടങ്ങി പലവിധ ഊഹാപോഹങ്ങൾക്കും ഇത് വഴിതെളിച്ചിട്ടുണ്ട്. ധാരാളം കേസുകൾ പരിശോധിക്കാൻ ഉള്ളതിനാൽ ഡി എൻ എ ഫലം വൈകുമെന്ന് കലീന ലാബിലെ ജീവനക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ബിനോയുമായി ചേർന്ന് തങ്ങളുടെ മകൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ യുവതി നേരത്തെ പുറത്തുവിട്ടിരുന്നു. 2013 കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് യുവതി പുറത്തുവിട്ടത്. കുട്ടിയോടൊപ്പം ബിനോയ് കേക്ക് മുറിക്കുന്നതും കേക്ക് കുട്ടിക്ക് നൽകുന്നതുമായ 3 യുവതി തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ബിനോയ് കോടിയേരി എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം യുവതി പങ്കുവച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരിനെ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ബിനോയുമായുള്ള ബന്ധത്തിൽ തനിക്കൊരു കുട്ടിയുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബിനോയ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് ഹാജരാകാൻ പോലീസ് പറഞ്ഞിട്ടും ബിനോയ് തയ്യാറായില്ല. തുടർന്നാണ് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് ബിനോയ് തയ്യാറായത്. ദുബായിൽ പോകാൻ അനുമതി തേടിയ ബിനോയ് കോടിയേരിക്ക് അന്തേരി കോടതി കഴിഞ്ഞ ദിവസം യാത്രാനുമതി നിഷേധിച്ചിരുന്നു. ബിനോയ്ക്കെതിരെ ബിഹാർ സ്വദേശിയുടെ പീഡന പരാതി നിലവിലുള്ള സാഹചര്യത്തിൽ ഓഷിവാര പോലീസ് എതിർപ്പ് ഉയർത്തിയതിനാലാണ് അന്തേരി കോടതി അപേക്ഷ തള്ളിയത്. സെപ്റ്റംബർ 20 ഒക്ടോബർ 10 ദുബായിൽ ചിലവഴിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സെപ്റ്റംബർ 16 ബിനോയ് അപേക്ഷ നൽകിയത്. എന്നാൽ ബലാത്സംഗ കേസിൽ ബിനോയ്ക്കെതിരായ ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് എതിർപ്പ് അറിയിച്ചത്. ബിനോയ് വിഷയം കാരണം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത ആക്ഷേപമാണ് നേരിടുന്നത്. പിതാവ് കോടിയേരി ബാലകൃഷ്ണനും അനുജൻ ബിനീഷ് കോടിയേരിയും ഏത് പോസ്റ്റ് ഇട്ടാലും തെറിവിളികൾ വ്യാപകമാണ്. ബിനോയ് കോടിയേരി ഏറെ നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ല. ഏറ്റവും ഒടുവിലായി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് ഈ കഴിഞ്ഞ മെയ് 19. ഡി എൻ എ പരിശോധന കഴിഞ്ഞ് നാട്ടിലെത്തിയ ഉടൻ ബിനോയ് കോടിയേരി ശബരിമല ദർശനം നടത്തിയിരുന്നു. തലയിൽ തോർത്തിട്ടാണ് ദർശനം നടത്തിയതെങ്കിലും മാധ്യമങ്ങൾ അത് കണ്ടെത്തി വാർത്ത നൽകുകയായിരുന്നു. ബിനോയ് കേസിലകപ്പെട്ടതിന് പിന്നാലെ പിതാവും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ ഭക്തരോടുള്ള പാർട്ടിയുടെ നിലപാട് മാറ്റി രംഗത്ത് വന്നിരുന്നു. മണ്ഡലകാലത്തുൾപ്പെടെ ഭക്തരെ പരിഹസിക്കാനും അവമാനിക്കാനും മുന്നിൽ നിന്നുള്ള കോടിയേരിയുടെ ഈ നിലപാട് മാറ്റം നാടകമുള്ള അയ്യപ്പ ഭക്തരെ അമ്പരപ്പിച്ചിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.